ഒരു മനുഷ്യന്റെ ആയുസ് ഈ ഭൂമിയിൽ നാം ചെലവഴിക്കുമ്പോൾ ജീവിതത്തിൽ ഈ ലോകത്തിലെ നിലനിൽപ്പിന് വേണ്ടി മനുഷ്യൻ ഒട്ടനവധി കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ്. ഒരു മനുഷ്യന്റെ ജന്മം മുതൽ മരണം വരെ തിരഞ്ഞെടുപ്പുകളുടെ ഒരു വലിയ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പുകളൊക്കെ ഈ ലോകത്തിലെ താൽക്കാലികമായ ജീവിത അനുഭവങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും അതിപ്രധാനമായ തിരഞ്ഞെടുപ്പായ നിത്യത എവിടെ ചെലവഴിക്കണമെന്നുള്ള ആ തിരഞ്ഞെടുപ്പാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിതാവിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് സുബോധവും ആരോഗ്യമുണ്ടായിരുന്ന സന്ദർഭത്തിൽ, തിരഞ്ഞെടുക്കുവാൻ പ്രാപ്തിയുണ്ടായിരുന്ന സന്ദർഭത്തിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ തിരഞ്ഞെടുപ്പായ നിത്യത എവിടെ ചെലവഴിക്കണമെന്നുള്ള ആ തിരഞ്ഞെടുപ്പ് നടത്തുകയും താൻ അറിഞ്ഞ ആത്മീക തിരുവചന സത്യത്തിനു വേണ്ടി അവസാന ശ്വാസത്തിലെയും നിലനിൽപ്പാനും ഇടയായി തീർന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേർപാട് നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും ഭാരവും ഉളവാക്കുന്ന വിഷയമാണെങ്കിലും പ്രിയ പിതാവിനെ സംബന്ധിച്ചിടത്തോളം വേർപാട് ഒരു ഭാഗത്ത് ദുഃഖമുണ്ടെങ്കിലും മറുഭാഗത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ തികഞ്ഞ ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്ന ആ സുപ്രഭാതത്തിൽ പ്രിയ പിതാവിനെയും രൂപാന്തരം പ്രാപിച്ച തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം ഞങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ആ പ്രത്യാസന്ദർഭരമായ അനുഭവത്തിൽ ഞങ്ങൾ ആയിരിക്കുന്നു. അതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ ബഹുദപ്പെടുത്തുകയും ചെയ്യുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം തന്റെ ദിവ്യ സമാധാനം നൽകി ആശ്വസിപ്പിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്ത്യ പന്തക്കോസ് ദൈവസഭ വളഞ്ഞവട്ടം സഭയിലുള്ള എല്ലാ ദൈവജനങ്ങളുടെയും പേരിൽ പ്രത്യേകാൽ ആ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യാശയുടെ വാക്കുകൾ അറിയിച്ചുകൊണ്ട് വാക്കുന്നവരെ നീക്കുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. തികച്ച് തന്റെ അവകാശത്തിന് വേണ്ടി ദൈവം ചേർത്തില്ല. തനിക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയുടെ അവസാന സമയത്തിലേക്ക് നമ്മൾ ഇരിക്കുകയാണ്. ശുശ്രൂഷയിൽ ദൈവത്തിന് വലിയ സാന്നിധ്യവും ദൈവിക നന്മയും ദൈവകൃപയും കാണുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തന്നോട് കാണിച്ച ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വിശ്വസ്തതയ്ക്കും ദൈവത്തിന്റെ ദയയ്ക്കും ഓർത്തവണ്ണം ഉത്തവണ്ണം ദൈവത്തെ മഹത്വം കൊടുത്തുകൊണ്ട് ഒരല്പസമയം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ജീവിതത്തിലുടനീളം ഉണ്ടായ പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും അറിവിൽ ക്ഷീണിച്ചോ തുറന്നു പോകാൻ ഇടവരാതെ അവസാന സമയം വരെയും ദൈവത്തിന് കൃപയും നിലനിൽക്കുവാൻ ദൈവത്തിന് മാറ്റമില്ലാത്ത വിശ്വസ്തതയെ കാക്കപ്പെടുവാൻ ദൈവം തന്നോട് കാണിച്ച നീതിക്കായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. സർവ്വാശ്വാസങ്ങളുടെ ഉറവിടമായ ദൈവം ദൈവ സമാധാനത്താൽ എല്ലാവരെയും നിറയ്ക്കട്ടെ. ശുശ്രൂഷയെ ദൈവം മാനിക്കേണ്ടതിനായി നമുക്ക് വീണ്ടും ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദൈവനാമം എല്ലാ വിധത്തിലും മഹത്വപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യാം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ ദൈവമായിരുന്നു. നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പ് അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നതിനായി സ്തോത്രം. കാലങ്ങൾക്കും തലമുറകൾക്കും മറന്നു കിടന്നിരുന്ന ദൈവസ്നേഹത്തിന്റെ ആഴത്തെ അറിയുവാനും ദൈവത്തെ സന്ദർശിക്കപ്പെടുവാനും ദൈവം എനിക്ക് കൊടുത്ത വലിയ ഭാഗ്യത്തിനായിരുന്നു ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, അവസാന സമയം വരെ ദൈവത്തിന്റെ കൃപയിലായിരിക്കാൻ ദൈവസ്നേഹത്താൽ നിർജ്ജീവിക്കുവാൻ ദൈവത്തിന് വേണ്ടി അങ്ങേയറ്റം അധ്വാനിക്കുവാൻ ദൈവം എനിക്ക് കൊടുത്ത വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കൂലിയും പ്രതിഫലവുമായി കർത്താവ് തേജസ്സിൽ വെളിപ്പെടുമ്പോൾ മാറ്റമില്ലാത്ത അവകാശം പ്രാപിക്കാൻ ദൈവം തന്നെ ഒരുക്കി തക്ക സമയത്ത് തന്റെ അവകാശത്തിനോട് ചേർത്തതിനായി സ്തോത്രം ചെയ്ത് കർത്താവെ, തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവം മാനിച്ചാട്ട് എല്ലാവിധത്തിലും ദൈവനാമം ദൈവം മഹത്വപ്പെടുത്തിക്കൊള്ളും. കർത്താവിന്റെ കരുണയുള്ള കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടി ഞങ്ങളെയും ഈ ശുശ്രൂഷയെയും ഭരമേൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഈ ശുശ്രൂഷയ്ക്കായി ക്രമീകരിച്ചിരിക്കുന്ന ആ പാട്ടുതാളിലെ ഒന്നാമത്തെ പാട്ട് ഭാഗ്യനാട്ടിൽ പോകുന്ന Yeah.
भक्त यहोवा
യഹോവ എടുത്തു അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്തിനാണ് നമുക്ക് ഈ ജീവിതം ദൈവം തന്നത്? ഒരു തലമുറകളെ അവശേഷിപ്പിച്ചിട്ട് എന്നേക്കുമായി പോവുകയാണെങ്കിൽ ആ ജീവിതം കൊണ്ട് എന്ത് അർത്ഥമാണുള്ളത്? എന്തിനാണ് നമുക്ക് ജീവിതം തന്നിരിക്കുന്നത് ചോദിച്ചു. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ തന്നിട്ടുള്ളതാണ് ഈ ഹ്രസ്വമായ ജീവിതം. അതെ, അതുകൊണ്ടാണ് വേദപുസ്തകം ഇങ്ങനെ പറയുന്നത്, ഒരു മനുഷ്യൻ സർവലോകവും നേടുകയും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? നിത്യതയ്ക്കായി ഒരുങ്ങിയ ഒരു മനുഷ്യനെ സംബന്ധിച്ച് മരണം, അത് ദൈവത്തെങ്കിൽ നിന്ന് ഒരു അംഗീകാരത്തിന് വേണ്ടി, സ്വീകാര്യത്തിന് വേണ്ടി ദൈവത്തെങ്കിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് പൗലുശ്ലീഹ ഇങ്ങനെ ഓർപ്പിച്ചിരിക്കുന്നത്, ഞാൻ നല്ല ഓർപ്പെടുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നേരിടുന്നിടം എനിക്കായി വിചരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയ ഒരാള് മരണമെന്ന് പറയുന്നത് ഒരവസാനമല്ല, ആ അംഗീകാരത്തിന് വേണ്ടി ദൈവത്തിനിലേക്കുള്ള യാത്രയാണ്. എൻ്റെ സഹോദരൻ, പ്രിയ അച്ചായ, ഭക്തന്മാർ കുറഞ്ഞുപോയ ഈ തലമുറയിൽ യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ കുറഞ്ഞു പോകുന്ന വേദപുസ്തകത്തിലുണ്ട്. കുറഞ്ഞുപോയി തലമുറയിൽ ഭക്തനായി ജീവിച്ചു അദ്ദേഹം, ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തെ ഭയപ്പെട്ടു, ദൈവവചനത്തെ അദ്ദേഹം സ്നേഹിച്ചു. ദൈവവചനം പ്രസംഗിക്കുന്ന പലരെ കുറിച്ചും അച്ചായന് ഭയങ്കര അപ്രിസിയേഷൻ ആയിരുന്നു. അവർക്ക് അവരെക്കുറിച്ച് ഒരു ആരാധന പോലെ ഉണ്ടായിരുന്നു, അവരെക്കുറിച്ച് ഭയങ്കര ബഹുമാനമായിരുന്നു. ദൈവവചനം എന്നുള്ളത്, ദൈവവചനം സംബന്ധിച്ചുള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കുകയും വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ദൈവത്തെ സ്നേഹിച്ചു, ദൈവവചനത്തെ സ്നേഹിച്ചു, അതുപോലെ ദൈവ മക്കളോടും അതെ ഒരു വലിയ സ്നേഹം ഉള്ള, ദൈവമക്കളെ വളരെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, ഒരാളായിരുന്നു എൻ്റെ പ്രിയ സഹോദരൻ. അദ്ദേഹം പല കാര്യങ്ങളിലും ഒരു റോൾ മോഡലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നല്ല സുവിശേഷാത്മാവുള്ള ഒരാളായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പീരിമേട് ഭാഗത്ത് അദ്ദേഹം പോയി പരസ്യവേലയിൽ പ്രസംഗിക്കാത്ത ഒരു ജംഗ്ഷനും കാണുകയില്ല. അങ്ങനെ സുവിശേഷാത്മാവുള്ള ഒരു മനുഷ്യനായിരുന്നു. അതിലുപരിയായി ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. 3 മണിക്കൂറും മറ്റും രാത്രിയിൽ എഴുന്നേറ്റിരുന്ന അതെ ദേശത്തിന് വേണ്ടി മദ്യപാനവും മയക്കുമരുന്നുകളും അങ്ങനെയുള്ള ആസക്തിയിലായിരിക്കുന്നവരെ ദൈവം വിടുവിക്കേണ്ടതിന് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, സഭകൾക്കൊക്കെ വേണ്ടി അദ്ദേഹം മണിക്കൂറുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. അതെ, അതോടൊപ്പം തന്നെ നല്ല അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് നല്ല പെൻ ഫ്രണ്ട്സ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവരുണ്ടായിരുന്നു. അവരുമായിട്ട് എഴുത്തുകുത്തുകൾ ഒക്കെ എഴുതുകയും അത് സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അറിവുകൾ പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. അന്ന് എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ലൈഫ് മാസികയെന്നോ, ഇന്നും ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഒരു മാസികയാണ് നാഷണൽ ജോഗ്രഫിക് എന്ന് പറയുന്ന മാസികയൊക്കെ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം വരുത്തി വായിക്കുകയും അതിലെ പടങ്ങൾ ഒക്കെ കാണിക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഒരു വലിയ അറിവുള്ള മനുഷ്യനായിരുന്നു.